പാഠം 6 ഓ ചന്തുമേനോൻ. മലയാളത്തിലെ എത്ര എഴുത്തുകാരെ നിങ്ങൾക്കറിയാം? എത്ര നോവലിസ്റ്റുകളെ അറിയാം? ചില നോവലുകളുടെ പേരു പറയാമോ? ഏതൊക്കെ സാഹിത്യകാരന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾക്കറിയാവുന്നവരിൽ ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ ആരാണ്? മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ സാമൂഹിക നോവലെഴുതിയ ആൾ ആരാണെന്നറിയാമോ? അതെ, ഓ ചന്തുമേനോനാണ് മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവലെഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് അടുത്തത്. ഓ ചന്തുമേനോൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടു ലഭിച്ച ലോകഭാഷാ സാഹിത്യ പരിചയത്തിൻ്റെ ഫലമായി മലയാളത്തിൽ വളർന്നു വികസിച്ച സാഹിത്യരൂപമാണ് നോവൽ. ജീവിതം അതിൻ്റെ സമഗ്ര സവിശേഷതകളോടും കൂടി ആവിഷ്കരിക്കാൻ കഴിയുന്ന സാഹിത്യരൂപമാണ് നോവൽ. നോവലിന് കയ്യെത്താത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല എന്ന് പറയാം. ഇറ്റാലിയൻ ഭാഷയിലുള്ള നോവെല്ല എന്ന പദത്തിൽ നിന്നാണ് നോവൽ എന്ന പദമുണ്ടായത്. പുതിയത്, ഗദ്യരൂപത്തിലുള്ള കഥ എന്നിങ്ങനെയൊക്കെ ഈ പദത്തിന് അർത്ഥം പറയാം. നോവലിൻ്റെ അർത്ഥവ്യാപ്തി കേവലം ഒരു നിർവചനത്തിൽ ഒതുക്കാൻ സാധിക്കുകയില്ല. മലയാള നോവൽ സാഹിത്യത്തിൻ്റെ പിതാവാണ് ഒയ്യാരത്ത് ചന്തുമേനോൻ. അതിനു മുമ്പും ഈ വിഭാഗത്തിൽപ്പെടുന്ന ചില കൃതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ സാമൂഹിക നോവൽ. 1889 ഡിസംബറിൽ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് ഭാഷയോടും സാഹിത്യത്തോടുമുള്ള അഭിനിവേശമാണ് ഇന്ദുലേഖയുടെ രചനയ്ക്കു കാരണമായത്. ബെഞ്ചമിൻ ഡിസ്രേലിയുടെ ഹെൻറിട്ട ടെമ്പിൾ, ജെയ്ൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രിജുഡീസ് എന്നീ നോവലുകൾ സാമൂഹിക പ്രാധാന്യമുള്ള കലാസുഭകമായ ഇന്ദുലേഖ രചിക്കാൻ ചന്തുമേനോന് പ്രേരണ നൽകിയതായി വിശ്വസിക്കാം. ചന്തുമേനോൻ്റെ നോവൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതവും ആർക്കും പ്രചോദനം നൽകുന്നതാണ്. 1847 ജനുവരി 9 വടക്കേ മലബാറിലെ ഒരിടത്തരം കുടുംബത്തിലാണ് ചന്തുമേനോൻ്റെ ജനനം. 9 വയസ്സിൽ പിതാവ് മരിച്ചു. എങ്കിലും ചന്തുമേനോൻ പഠനം തുടർന്നു. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഹരമായിരുന്നു. യുക്തിചിന്തയും പുതിയ ലോകവീക്ഷണവും ഇതുവഴി അദ്ദേഹത്തിന് ലഭിച്ചു. മെട്രിക്കുലേഷൻ പരീക്ഷ ഉയർന്ന നിലയിൽ പാസ്സായി. അൺകവനന്റ് സിവിൽ സർവീസ് എന്നൊരു പരീക്ഷയും ചന്തു പാസ്സായി. 16 വയസ്സിൽ തലശ്ശേരി സ്മോൾ കേസ് കോടതിയിൽ 6 ഗുമസ്തനായി ചന്തുമേനോൻ നിയമിതനായി. പിന്നീട് പടിപടിയായി ഉയർന്ന് 3 ഗുമസ്തൻ, ഹെഡ് പോലീസ് മുൻഷി, മുൻസിഫ് എന്നീ സ്ഥാനങ്ങൾക്കു ശേഷം 1892 ജഡ്ജിയായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ റാവു ബഹദൂർ പദവി നൽകി ആദരിച്ചു. ഏറെ കഴിയും മുമ്പേ മദ്രാസ് സർവകലാശാലയിലെ ഫെല്ലോ ബഹുമതിയും ചന്തുമേനോനെ തേടിയെത്തി. ചന്തുമേനോൻ ഒരു ഫലിതപ്രിയനായിരുന്നു. ചിരിക്കു വക നൽകുന്ന ധാരാളം സംഭവങ്ങളും കഥകളും അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. ഇന്ദുലേഖയിലെ സൂര്യ നമ്പൂതിരിപ്പാടിനെ സൃഷ്ടിച്ച ആ മനസ്സ് ഫലിതപൂർണമാകാതെ തരമില്ലല്ലോ. ബ്രിട്ടീഷുകാരിൽ നിന്ന് ബഹുമതികൾ സ്വീകരിച്ചു എങ്കിലും അവരുടെ ധാർഷ്ട്യത്തിന് കീഴൊതുങ്ങിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം. അന്ന് കോഴിക്കോട് ജില്ലാ ജഡ്ജിയായിരുന്ന മിസ്റ്റർ ഡേവിഡ് പട്ടാളച്ചിട്ടയോടെ അച്ചടക്കം നടപ്പാക്കുന്ന ന്യായാധിപനായിരുന്നു. ചന്തുമേനോൻ സബ് ജഡ്ജിയായിരിക്കുന്ന കോടതി കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഡേവിഡ് സാഹിബിൻ്റെ കോടതി നടന്നിരുന്നത്. അനാവശ്യമായ ഒച്ചയും അനക്കവും ജസ്റ്റിസ് ഡേവിഡിനെ അരിശം കൊള്ളിക്കും. അദ്ദേഹം ക്ഷോഭിച്ചലറും. അങ്ങനെ ഇരിക്കെ ചന്തുമേനോൻ്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കമ്മിറ്റിക്കാർ ക്ഷണിച്ചു വരുത്തിയ ചെണ്ടക്കാരന് പറഞ്ഞുറപ്പിച്ചിരുന്ന പ്രതിഫലം നൽകിയില്ല. അപമാനിതനായ ചെണ്ടക്കാരൻ കേസു കൊടുത്തു. കേസ് ചന്തുമേനോൻ്റെ കോടതിയിലാണ് വിചാരണയ്ക്ക് വന്നത്. കേസ് തലനാരിഴകീറി പരിശോധിക്കുകയാണ് അദ്ദേഹം. വാദിയെയും പ്രതിയെയും വിസ്തരിച്ചു. മാരാരുടെ ചെണ്ടവായനയെക്കുറിച്ച് പ്രതികൾ ആക്ഷേപം ഉന്നയിച്ചു. അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമല്ലോ. ചെണ്ടക്കാരൻ നല്ലതുപോലെ ചെണ്ട കൊട്ടാൻ അറിയുന്നവനല്ലെങ്കിൽ പ്രതികൾ പറയുന്നതുപോലെ പണം കൊടുക്കാൻ കഴിയില്ല എന്ന വാദം ശരിയാകുമല്ലോ. ചെണ്ടക്കാരനോട് ചെണ്ട കൊട്ടാൻ ജഡ്ജി ആവശ്യപ്പെട്ടു. കോടതിയിൽ ചെണ്ടവാദ്യം മുഴങ്ങി.
കോടതിയിലുള്ള സകലരും ഞെട്ടി. ജില്ലാ ജഡ്ജി മിസ്റ്റർ ഡേവിഡ് എന്തു ചെയ്യുമെന്ന് പറയാൻ വയ്യ. കോടതി പരിസരത്ത് കാക്ക പോലും കരയുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ്. ഡേവിഡ് സായി പലറി. ഒരു ശിപായി ഓടി വന്ന് ഓച്ഛാനിച്ചു നിന്നു. ഗോ ആൻഡ് ആസ്ക് ഹിം വാട്ട് ദിസ് ഈസ്. ശിപായി ചന്തുമേനോന്റെ കോടതി മുറിയിലേക്ക് ഓടി. പക്ഷേ ശിപായി എന്തു ചെയ്യും? ചന്തുമേനോനെ സമീപിക്കാൻ അയാൾ ഭയന്നു. ഇരിപ്പുറയ്ക്കാത്ത ജസ്റ്റിസ് ഡേവിഡ് നേരിട്ട് ചന്തുമേനോന്റെ കോടതി മുറിയിലേക്ക് ചെന്നു. മേനോനാകട്ടെ കണ്ണടച്ച് ചിരിച്ച് ചെണ്ടവാദ്യത്തിൽ ലയിച്ചിരിക്കുകയാണ്. സായിപ്പിനെ കണ്ട് കൊട്ടിക്കൊണ്ടിരുന്ന ചെണ്ടക്കാരൻ ഭയന്നു. ജില്ലാ ജഡ്ജിയാണ് മുന്നിൽ, കൊട്ടു നിർത്താമോ അതും വയ്യ. സബ് ജഡ്ജി വിധി പറയാൻ പോകുന്ന കേസാണ്, ഈ കൊട്ടനുസരിച്ചിരിക്കും ഉത്തരവ്. അയാൾ വിയർത്തു. അല്പസമയം കഴിഞ്ഞു. ചന്തുമേനോൻ ചെണ്ടക്കാരനോട് കൊട്ടു നിർത്താൻ കൈ ഉയർത്തി കാണിച്ചു. കണ്ണുകൾ തുറന്നപ്പോൾ കാണുന്നത് കലിതുള്ളി നിൽക്കുന്ന ജില്ലാ ജഡ്ജിയെയാണ്. ഒന്ന് ചിരിച്ച് വണങ്ങി. അനന്തരം വിധി പ്രഖ്യാപിച്ചു. ഒന്നാം തരം ചെണ്ടവായനക്കാരനാണല്ലോ താൻ. ഇദ്ദേഹത്തിന് പറഞ്ഞ വേതനവും കോടതി ചെലവും ക്ഷേത്രാധികാരികൾ നൽകണം. പിന്നീട് ജസ്റ്റിസ് ഡേവിഡിനോടായി, ക്ഷമിക്കണം മിസ്റ്റർ ഡേവിഡ്, ഞാൻ നിയമം നടപ്പാക്കുകയായിരുന്നു എന്നു പറഞ്ഞു. മുൻകോപിയായ ഡേവിഡ് ജഡ്ജിക്ക് എന്തു പറയണമെന്നറിയാതെയായി. അദ്ദേഹം ചന്തുമേനോനെ തന്നെ നോക്കി നിന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് നടന്നു ചെന്ന് ഹസ്തദാനം ചെയ്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ചന്തുമേനോൻ, നിങ്ങളൊരു യഥാർത്ഥ നിയമജ്ഞൻ തന്നെ. എന്തും ചെയ്യാൻ അധികാരങ്ങളുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മിസ്റ്റർ ഡേവിഡിനെ പോലുള്ള ഒരു ജില്ലാ ജഡ്ജിയോട് ഇങ്ങനെ പെരുമാറാൻ ചന്തുമേനോനെ പോലെ ധൈര്യവും നർമ്മബോധവുമുള്ള ഒരാൾക്കേ കഴിയൂ.